കാരണം രണ്ടും സമൂഹത്തെയും രാജ്യത്തെയും ബാധിക്കുന്ന വിഷയമാണ്. ഏകസൂരിക്കോട് ഏതൊരു പ്രത്യേക സമുദായത്തെ മാത്രം ബാധിക്കുന്നതല്ല, രാജ്യത്തെ നിരവധി വിഭാഗങ്ങൾ, ഇപ്പോൾ ഏതാണ്ട് ഒരു 200-ലേറെ ഗോത്രവർഗ വിഭാഗങ്ങൾ തന്നെയുണ്ട് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും. അതുപോലെ തന്നെ പല വിഭാഗങ്ങളുണ്ടല്ലോ, ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള നിയമങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. ഇതൊക്കെ ഒരു ഒറ്റ നിയമത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് ഒരിക്കലും തന്നെ അതൊരു ശാസ്ത്രീയമായ കാര്യമല്ല. അപ്പോൾ അതിന് ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് അതിനെതിരെയുള്ള ബോധവൽക്കരണം, അതിനെതിരെയുള്ള പ്രതിഷേധം, നമുക്ക് ഒരു പാർട്ടിയുടെ അഭിപ്രായം നോക്കിയാൽ മതി, വ്യക്തികളുടെ അഭിപ്രായങ്ങളൊന്നും നോക്കണ്ട. പാർട്ടിയുടെയും മുന്നണിയുടെയും UDFന്റെ അഭിപ്രായം ഏകസൂരിക്കോടിന് എതിരാണ്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്ത്, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ മുന്നണിയുടെ അഭിപ്രായം? ഞാൻ പറഞ്ഞത് മുന്നണി, ഐക്യ ജനാധിപത്യ മുന്നണി ഏകസൂരിക്കോടിനെതിരെയാണ്, മുസ്ലിം ലീഗും അതിനോടൊപ്പമാണ്. തീരപ്രദേശത്ത് ഇതുപോലുള്ള ഹാർബറുകള്, തീരസംരക്ഷണം തുടങ്ങിയ കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരാണ് മുഖ്യമായ തുക ചെലവഴിക്കുന്നത്. സംസ്ഥാന സർക്കാർ 25% ചെയ്യുന്നത്. ഈ അടുത്ത കാലത്ത് വ്യാപാര ഉടമ്പടികളുടെയൊക്കെ ഭാഗമായി ഈ രംഗത്ത് നിന്ന് പിൻവാങ്ങുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന്റെ അധികാരികൾ, ഉത്തരവാദിത്വപ്പെട്ടവര് ഈ പോർട്ട് സന്ദർശിക്കുകയും നടപടികൾ ചെയ്യാൻ മുന്നോട്ട് വന്നത് സ്വാഗതാർഹമാണ്. അല്ല, ഈ പറഞ്ഞിരിക്കുന്ന കൈവിട്ടുപോയ ഉത്തരവാദിത്വത്തിൽ നിന്ന് മുഖം രക്ഷിക്കാനായിട്ട് മന്ത്രിമാരൊക്കെ ചെയ്ത നടപടിയുടെ ഭാഗമാണ്. അങ്ങനെ പെട്ടെന്നങ്ങ് പിൻവലിച്ചു തീർന്നാൽ പൊതുജനങ്ങളുടെ മുമ്പിൽ മറ്റു ചിത്രമാണ് വരുന്നത്. അതുകൊണ്ട് ആ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഞാൻ കാണുന്നത്. അല്ല, ഇതൊക്കെ നേരത്തെ ചെയ്യാമായിരുന്നു. ശരി, ഞാൻ കേട്ടത് മരിച്ച മുതലപ്പൊഴിയിൽ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ സന്ദർശനം നടത്തിയിരുന്നു. ഈ സന്ദർശനത്തിന് പിന്നാലെയാണ് സാദിഖലി തങ്ങളും ഫാദർ യുജിൻ പെരേരയും മാധ്യമങ്ങളെ കണ്ടത്. അതിന്റെ തത്സമയ സംരക്ഷണമാണ് കണ്ടത്.